ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോമ്പുതിരയുടെ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാല ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ജീരകത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഇഷ്ടമില്ലാത്തവർക്ക് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ നമുക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇതുപോലെ കുത്തി അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുളകൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ കൊത്തി അരിഞ്ഞതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോള ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സവോള വഴന്ന് കിട്ടും. സവോള നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പൊടികളൊക്കെ ഒന്ന് ചൂടാവുന്ന വരെ നമുക്ക് ഇത് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്കായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 3 മുട്ട നമ്മളിതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫോർക്ക് ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ എങ്ങനെയായാലും നല്ലപോലെ ഒന്ന് ഇത് പതപ്പിച്ചെടുത്താൽ മതി. മുട്ട നല്ലപോലെ ബീറ്റാക്കിയെടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കൈപ്പിടിയുടെ അളവിൽ മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഒന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മസാല ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 10 ബ്രെഡാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിലേക്ക് ബ്രെഡ് നല്ലപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എല്ലാ സൈഡിലും ആ ഒരു മസാലയും കാര്യങ്ങളും എത്തുന്ന രീതിയിൽ വേണം ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത ബ്രെഡും നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് എല്ലാ മസാലയും കാര്യങ്ങളും പറ്റിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതിങ്ങനെ ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡ് മറച്ചിട്ട് കൊടുക്കാം. കുറേ നേരം ഇട്ട് കൊടുക്കേണ്ട, സവോളയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 സൈഡും തിരിച്ചും മറച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള മസാല ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറൊരു പ്ലേറ്റിലേക്ക് ഇത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.